കോവിഡിന്റെ വരവോടെ ലോകമെമ്പാടും ശാസ്ത്രീയ പരീക്ഷണങ്ങളുടെ അതിവർഷം തുടങ്ങി. വാക്സിൻ മുതൽ വൈറസിന്റെ ഘടനയെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ വരെ പലതും പലയിടങ്ങളിലായി പുരോഗമിക്കുന്നു. വാക്സിന് വേണ്ടിയുള്ള ഗവേഷണങ്ങൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പൂർണ്ണ ഫലപ്രാപ്തിയെക്കുറിച്ചുള്ള സംശയങ്ങളുമേറുന്നു. ഈ സംശയങ്ങൾക്കൊരു പരിഹാരമാകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന വൈറസിന്റെ ആർഎൻഎ ജനിതക ഘടനയെക്കുറിച്ചുള്ള ഗവേഷണ ഫലങ്ങൾ ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നു. കൊറോണയ്ക്കെതിരായ മരുന്ന് വികസിപ്പിക്കാൻ സഹായകമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ കണ്ടെത്തലിന് പിന്നിൽ മലയാളിയായ കൊല്ലം സ്വദേശി നിതിൻ ചന്ദ്രൻ ഉൾപ്പെടുന്ന സംഘമാണ് പ്രവർത്തിച്ചത്. കോവിഡ് 19 കാരണമായ സാർസ് കോവ് 2 വൈറസിന്റെ ആർഎൻഎ ഘടനയെക്കുറിച്ചുള്ള വിശദമായ പഠനത്തിലൂടെ കൊറോണ വൈറസിന്റെ ജനിതക മാറ്റത്തെക്കുറിച്ച് ലഭ്യമായ അറിവുകളിൽ ഏറെ മുന്നേറിയിരിക്കുകയാണ് പോളണ്ട്, നെതർലാൻഡ്സ് എന്നിവിടങ്ങളിലെ 11 ഗവേഷക സംഘം. ഇതിലൂടെ കോവിഡിന് ഫലപ്രദമായ മരുന്ന് നിർമ്മാണം സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ ഗവേഷകർ. ന്യൂക്ലിക് ആസിഡ് റിസർച്ച് ജേണലിലാണ് കൊറോണ വൈറസിന്റെ ആർഎൻഎ ഘടനയെ സംബന്ധിക്കുന്ന ഗവേഷണം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മറ്റു വൈറസുകളിലെ പോലെ തന്നെ സാർസ് കോവ് 2 ആർഎൻഎ ഘടനകൾ വൈറസ് മനുഷ്യകോശങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് നിയന്ത്രിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നു. ഇത്രയധികം പ്രാധാന്യമുണ്ടായിരുന്നിട്ടും വിരലിൽ എണ്ണാവുന്ന കൊറോണ വൈറസ് ആർഎൻഎ ഘടകങ്ങൾ മാത്രമേ ഇന്നുവരെ പഠിച്ചിട്ടുള്ളൂ. മുഴുവൻ കൊറോണ വൈറസ് ആർഎൻഎയുടെയും ഘടന നിർണയിക്കുന്നത് ഇതാദ്യമായാണ്. കൊറോണ വൈറസിലെ ആർഎൻഎയുടെ ഘടന വെളിപ്പെടുത്തുന്ന വിശദമായ പരീക്ഷണമാണ് നടന്നത്. നീണ്ട ആർഎൻഎ തന്മാത്രകളായിട്ടാണ് ഇവ വൈറൽ പ്രോട്ടീനുകളിൽ കാണപ്പെടുന്നത്. 30,000 ന്യൂക്ലിയോടൈഡുകൾ അടങ്ങിയതാണ് ഓരോ ആർഎൻഎ തന്മാത്രയും. ഇതിന്റെ ജനിതക ഘടനയിലെ സ്ഥിരതയുള്ള 87 ജനിതക മേഖലകളെ ശാസ്ത്രജ്ഞർ തിരിച്ചറിഞ്ഞു. ഞങ്ങൾ സാർസ് കോവ് 2 ജീനോമിക് ആർഎൻഎയിൽ സ്ഥിരമായ ഘടനയുള്ളതും ഘടനയില്ലാത്തതുമായ പ്രദേശങ്ങൾ തിരിച്ചറിഞ്ഞു. വലിയ വൈറൽ ആർഎൻഎകളിലെ ബലഹീനതകൾ കണ്ടെത്തുന്നതിനായി ഞങ്ങൾ ഒരുമിച്ച് ഒരു പുതിയ മാർഗം വികസിപ്പിച്ചെടുത്തു. സ്ഥിരമായ ഘടനയുള്ള പ്രദേശങ്ങളുടെ ത്രിമാന മോഡലിംഗ് നടത്തുകയും ആർഎൻഎയുടെ പ്രവർത്തനത്തെ ചെറിയ തന്മാത്രകൾ ഉപയോഗിച്ച് തടസ്സപ്പെടുത്തുന്നതിന് സാധ്യമായ പോക്കറ്റുകൾ കണ്ടെത്തുകയും ചെയ്തു. കൂടാതെ ഘടനയില്ലാത്ത പ്രദേശങ്ങളെ ഒലിഗോ ന്യൂക്ലിയോടൈഡ് ചികിത്സ ഉപയോഗിച്ച് പ്രതിരോധിക്കാനും ആകും. ആർഎൻഎയുടെ പ്രവർത്തനത്തെ തന്മാത്രകൾ ഉപയോഗിച്ച് തടയാനുള്ള സാധ്യതകളും കണ്ടെത്തി. ആർഎൻഎ തന്മാത്രകൾ വൈറസുകൾ മനുഷ്യ ശരീരത്തിൽ പെരുകുന്നതിനെ സഹായിക്കുന്നതായി നേരത്തെ കണ്ടെത്തിയിരുന്നു. പുതിയ കണ്ടെത്തലിലൂടെ മനുഷ്യ ശരീരത്തിൽ വൈറസ് പെരുകുന്നത് തടയാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വൈറസുകൾ മനുഷ്യകോശങ്ങളിൽ പ്രവേശിച്ച ശേഷം അവയിലുള്ള തന്മാത്രാ മെഷീനറികളെ ഏറ്റെടുക്കുകയും ഇവയുപയോഗിച്ച് വൈറസുകൾക്ക് പെരുകുന്നതിനാവശ്യമായ തന്മാത്രകളെ നിർമ്മിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യുവാൻ സഹായിക്കുന്നത് ജീനോമിക് ആർഎൻഎയാണ്. ജീനോമിക് ആർഎൻഎയെ ലക്ഷ്യമിടുന്ന ചികിത്സകൾ ഈ ആർഎൻഎ തന്മാത്രകളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും അതുവഴി വൈറസുകൾ പെരുകുന്നത് തടയുകയും ചെയ്യുന്നു. കൊറോണ വൈറസ് നിരന്തരം ജനിതക മാറ്റത്തിന് വിധേയമാകുന്നത് കൊണ്ടുതന്നെ വാക്സിനുകളും മരുന്നുകളും പലപ്പോഴും ഫലപ്രദമാകാറില്ല. ഈ ഗവേഷണത്തിലൂടെ വൈറസുകളുടെ ആർഎൻഎ തന്മാത്രയിൽ ജനിതക മാറ്റമില്ലാതെ സ്ഥിരമായി നിൽക്കാൻ സാധ്യതയുള്ള 10% ജനിതക മേഖലകൾ വൈറസിന്റെ അടിസ്ഥാന സ്വഭാവം മനസ്സിലാക്കുന്നതിൽ ഗവേഷകരെ സഹായിക്കും. അതനുസരിച്ച് നിർമ്മിക്കുന്ന മരുന്നുകൾ വൈറസുകൾക്കെതിരെ കൂടുതൽ ഫലപ്രദമായിരിക്കുമെന്ന നിഗമനത്തിലാണ് ഗവേഷകർ. മരുന്നുകളുടെ വികസനത്തിൽ ഈ പഠനം 2 രീതിയിലാണ് സഹായകമാകുന്നത്. ഒന്നാമതായി, സ്ഥിരമായ ഘടനയുള്ള പ്രദേശങ്ങളിൽ ചെറിയ തന്മാത്രകൾ ഉപയോഗിച്ച് ആർഎൻഎയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നതിന് സാധ്യമായ പോക്കറ്റുകൾ ഞങ്ങൾ കണ്ടെത്തി. ഇവയിൽ തന്നെ പരിണാമ സമ്മർദ്ദമുള്ള പ്രദേശങ്ങൾ പ്രത്യേകമായി കണ്ടെത്തി. രണ്ടാമത്തേത്, സ്ഥിരമായ ഘടനയില്ലാത്ത പ്രദേശങ്ങളെ തിരിച്ചറിഞ്ഞു. വൈറൽ ആർഎൻഎയുടെ ഘടനയില്ലാത്ത മേഖലകളുമായി ജോഡിയാക്കാൻ കഴിയുന്ന ഹ്രസ്വ ന്യൂക്ലിക് ആസിഡ് ശകലങ്ങൾ ചേർക്കുന്നതിലൂടെ ഇരട്ട സ്റ്റാൻഡേർഡ് ഘടനകൾ സൃഷ്ടിക്കാൻ കഴിയും. ഇവയെ മനുഷ്യകോശങ്ങൾക്കുള്ളിലെ പ്രതിരോധ സംവിധാനങ്ങൾ തന്നെ ലക്ഷ്യം വയ്ക്കുകയും ചെയ്യും. പോളണ്ടിലെ വാഡ്സോയിലുള്ള ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോളിക്യുലർ ആന്റ് സെൽ ബയോളജിയിലെയും നെതർലാൻഡ്സിലെ ഗ്ലോനിൻഗൻ സർവകലാശാലയിലെയും ലൈഡർ സർവകലാശാലയിലെയും ഗവേഷകർ സംയുക്തമായാണ് ഗവേഷണം സംഘടിപ്പിച്ചത്. പുനലൂർ ഇടമൺ സ്വദേശി നിതിൻ ചന്ദ്രൻ വാട്സോയിലുള്ള ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകനാണ്.